സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം മകളുടെ വിവാഹ ആവശ്യത്തിന് തിരികെ ചോദിച്ചിട്ട് നൽകിയില്ല. ഗൃഹനാഥൻ ജീവനൊടുക്കിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് സംഭവം. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി തോമസ് സാഗരം എന്ന 55 വയസ്സുകാരനാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്ന പണം തിരികെ ലഭിക്കാത്തതിനാലാണ് തോമസ് ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 5 ലക്ഷം രൂപയാണ് തോമസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. തോമസിന്റെ മകളുടെ വിവാഹ ആവശ്യത്തിന് പണം തിരികെ ചോദിച്ചിട്ട് ബാങ്ക് അധികൃതർ നൽകിയില്ല. ഇതേ തുടർന്ന് കനത്ത മനോവിഷമത്തിലായിരുന്നു തോമസ് എന്ന് ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ April 19 തോമസ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെ മരിച്ചു. നെയ്യാറ്റിൻകര താലൂക്കിലെ 7 സഹകരണ ബാങ്കുകൾ ദശകോടികളുടെ നഷ്ടത്തിലാണ് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തുവന്നിരുന്നു. വ്യാജ നിയമന ഉത്തരവുണ്ടാക്കി അനധികൃത നിയമനം നടത്തി എന്നതടക്കം നിരവധി ആക്ഷേപങ്ങൾക്ക് വിധേയമായ പെരുമ്പഴുതൂർ സഹകരണ ബാങ്ക് UDF നിയന്ത്രണത്തിലുള്ളതാണ്. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ നിയമവിരുദ്ധമായ രീതിയിൽ മതിയായ ജാമ്യം പോലുമില്ലാതെ കോടികൾ വായ്പ നൽകുക, ചിട്ടിയുടെ പേരിൽ കോടികളുടെ ക്രമക്കേട് നടത്തുക, കൂടിയ പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വലിയ തോതിൽ ധൂർത്ത് നടത്തുക തുടങ്ങിയ നടപടികളിലൂടെയാണ് നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് സഹകരണ സംഘങ്ങൾ നഷ്ടത്തിലായതെന്ന് CPM ആരോപിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ആനാവൂർ നാഗപ്പൻ തെളിവ് പുറത്തുവിട്ട് കടന്നാക്രമണം നടത്തിയ ബാങ്കുകളിൽ ഒന്നാണ് പെരുമ്പഴുതൂരിലേതും. ഈ ബാങ്കാണ് തോമസ് സാഗരത്തിന്റെ മരണത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ തോമസ് സാഗരം നിക്ഷേപിച്ച 5 ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചിട്ട് നൽകിയില്ല എന്നും ഇതേ തുടർന്ന് കനത്ത മനോവിഷമത്തിലായിരുന്നു തോമസ് സാഗരം എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. മകളുടെ വിവാഹത്തിനു വേണ്ടിയാണ് പണം തിരികെ ചോദിച്ചത്. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും ഫലമാണ് കോടികളുടെ നഷ്ടത്തിലേക്ക് ഈ ബാങ്കുകൾ കൂപ്പുകുത്താൻ കാരണം. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ നിയമവിരുദ്ധമായ രീതിയിൽ മതിയായ ജാമ്യം പോലുമില്ലാതെ കോടികൾ വായ്പ നൽകുക, ചിട്ടിയുടെ പേരിൽ കോടികളുടെ ക്രമക്കേട് നടത്തുക, കൂടിയ പലിശയ്ക്ക് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വലിയ തോതിൽ ധൂർത്തു നടത്തുക തുടങ്ങിയ നടപടികളിലൂടെയാണ് ഈ ബാങ്കുകൾക്ക് കോടികളുടെ നഷ്ടം വന്നത്. നബാർഡിന്റെ വ്യവസ്ഥ പ്രകാരം ഒരു സഹകാരിക്ക് മതിയായ ജാമ്യത്തിൽ 3 ലക്ഷം രൂപ വരെയേ പരമാവധി കാർഷിക വായ്പ അനുവദിക്കാനാകൂ എന്നിരിക്കെ മതിയായ ജാമ്യം ില്ലാതെ ഒരാൾക്ക് 33 ലക്ഷം രൂപ വരെ അനധികൃതമായി വായ്പ നൽകിയിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റിന്റെ മകൻ ചീഫ് പ്രൊമോട്ടറായി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കൃഷി, മുട്ട, കോഴിക്കൃഷി, പശു വളർത്തൽ എന്ന പദ്ധതികളുടെ പേരിൽ നബാർഡിൽ നിന്ന് കോടികൾ വായ്പ എടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് മറ്റൊരു വിവരം. തിരുവനന്തപുരം ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ ഭരണ സമിതിയുടെ ഒത്താശയോടെ കോടികൾ വായ്പ എടുത്ത സഹകരണ സംഘം ഇപ്പോൾ 50-ലധികം കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതയിലാണ്. വ്യാജ നിയമന ഉത്തരവുണ്ടാക്കി അനധികൃത നിയമനം നടത്തിയെന്നതടക്കം നിരവധി ആക്ഷേപങ്ങൾക്ക് വിധേയമായ പെരുമ്പഴുതൂർ സഹകരണ ബാങ്ക് UDF നിയന്ത്രണത്തിലാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പള്ളിച്ചൽ ഫാർമേഴ്സ് ബാങ്ക് 30 കോടിയിലധികം രൂപയുടെ നഷ്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.